ആലപ്പുഴയിൽ പേ വിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ ഗുരുതരാരോപണവുമായി കുടുംബവും നാട്ടുകാരും രംഗത്ത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചു. ഇന്നലെയാണ് 8 വയസ്സുകാരൻ പേ വിഷബാധയേറ്റ് മരിച്ചത്. April 21 സംഭവം. ഹരിപ്പാട് കോട്ടയ്ക്കകം കാഞ്ഞിരംപറമ്പത്ത് ദീപു രാധിക ദമ്പതികളുടെ മകൻ ദേവനാരായണനാണ് തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. വീടിന് മുന്നിൽ വെച്ച് സഹോദരിയുടെ സുഹൃത്തിനെ നായ ആക്രമിക്കാനെത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനിടെയാണ് 3-ാം ക്ലാസ്സുകാരനായ ദേവനാരായണനെ നായ ആക്രമിച്ചത്. പരുക്കേറ്റ ദേവനാരായണനെ അന്ന് തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഡോക്ടർമാർ കൃത്യമായി പരിശോധിക്കാതെ വിട്ടയക്കുകയായിരുന്നുവെന്ന് വീട്ടുകാരും നാട്ടുകാരും ആരോപിച്ചു. അല്ലേ, കൊണ്ടുപോയപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരല്ലേ നമുക്ക് അതിനൊരു ഒരു വാക്സിൻ എടുക്കണമെന്ന് അവരും നമ്മളെ നിർബന്ധിച്ചില്ല. നമ്മൾ അങ്ങോട്ടല്ലല്ലോ നിർബന്ധിക്കണ്ടേ, അവരിങ്ങോട്ട് അതും അവർ ചെയ്തില്ല. അങ്ങനെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആ ബസ്റ്റിലത്തെ വീഴ്ച സംഭവിച്ചത്. ഇനി ഇതുപോലൊരു അവസ്ഥ ഒരു കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവരുത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വയറിന്റെ താഴ്ഭാഗത്ത് ഒരു പാടുണ്ടായിരുന്നു. എന്നാൽ അത് കല്ലുകൊണ്ടതായിരിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. വേണ്ട ചികിത്സയോ പരിചരണമോ കുട്ടിക്ക് സമയത്ത് ലഭ്യമായില്ലെന്ന് കുടുംബം പറയുന്നു. വേദന സംഹാരി ഗുളിക നൽകി കുട്ടിയെ പറഞ്ഞുവിട്ടു. കുട്ടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് മരിച്ചത്. ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ആരോഗ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. അമൃത ന്യൂസ്, ആലപ്പുഴ.